സി ബിയുടെ സോളാർ സ്കീം എല്ലാവർക്കും ഇല്ല. ഫാൻ ഓണാക്കുമ്പോൾ വൈദ്യുതി ബിൽ ഇങ്ങനെ പറക്കുമെന്ന് വിചാരിച്ചിട്ട് ഇനി ഓണാക്കാതിരിക്കേണ്ട. 5000 രൂപ വരെ നമ്മുടെ വൈദ്യുതി ബിൽ ലാഭിക്കാനുള്ള പുതിയ സ്കീം, പക്ഷെ അത് കേരളത്തിൽ വർക്കാവുന്നില്ല. പ്രധാനമന്ത്രിയുടെ സോളാർ സ്കീം, അത് എല്ലാവർക്കും വർക്കാവുന്നില്ല. തൃശ്ശൂർ മാത്രം എന്തുകൊണ്ട് വർക്കാവുന്നു? തൃശ്ശൂർ എന്താണ്, കേരളത്തിലല്ലേ? ഇലക്ഷൻ വരുന്നതിന് മുമ്പുള്ള ഓഫറാണ്, ഇപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്യാം. പ്രധാനമന്ത്രിയുടെ സോളാർ സ്കീമിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തൃശ്ശൂർ ഒഴികെ മറ്റു ജില്ലകളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ സൊല്യൂഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. സ്വന്തമായിട്ട് KCB കണക്ഷനുള്ള ആർക്കും ഒരു മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ഇതിനകത്തേക്ക് രജിസ്റ്റർ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി മൊബൈലിലോ ലാപ്ടോപ്പിലോ ഏതുപയോഗിച്ചാണെങ്കിലും PM.SooryaGarh.gov.in എന്നുള്ള സൈറ്റിലേക്ക് പോകാം. അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സംസ്ഥാനം, ജില്ല, പിന്നെ വൈദ്യുതി തരുന്ന കമ്പനിയുടെ പേര്, ഇത് മൂന്നും സെലക്ട് ചെയ്ത ശേഷം കൺസ്യൂമർ നമ്പർ നൽകേണ്ടതുണ്ട്. ഇവിടെ എറണാകുളം എന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ തൃശ്ശൂർ ചെയ്യുമ്പോൾ ഇത് വരുന്നില്ല. ഇത് KCB ഫോൾട്ടാണോ അതോ തൃശ്ശൂരുമായിട്ടുള്ള എന്തോ ബന്ധമാണോ? കൺസ്യൂമർ നമ്പർ നൽകിയ ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കൺസ്യൂമർ നമ്പർ ആരുടെ പേരിലാണോ അവരുടെ ഡീറ്റെയിൽസ് താഴെ വരുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ക്ലിക്ക് ടു സെൻഡ് OTP എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മൊബൈലിലേക്ക് OTP വരും, പക്ഷേ ക്ഷമ വേണം, സമയമെടുക്കും. അത് കഴിഞ്ഞ് താഴെ കാണുന്ന ക്യാപ്ച, ആ കോഡ് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും, അത് എൻ്റർ ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര്, അഡ്രസ്സ്, കണക്ട് ചെയ്തിരിക്കുന്ന ലോഡ്, അത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൽ കാണും, അത് എൻ്റർ ചെയ്യുക. എത്ര കിലോവാട്ടിൻ്റെ പ്ലാന്റാണോ നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് എൻ്റർ ചെയ്യുക. 3 കിലോവാട്ടോ 5 കിലോവാട്ടോ, നിങ്ങളുടെ വൈദ്യുതിയുടെ ഉപയോഗം അനുസരിച്ച് നമുക്ക് കിലോവാട്ട് തിരഞ്ഞെടുക്കാം. അതിനുശേഷം ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ലൊക്കേഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് തുറന്നിട്ട് അവിടെ നമുക്ക് ലൊക്കേഷൻ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്യാവുന്നതാണ്. മിക്കവാറും പ്രശ്നം വരുന്നത് KCB സെലക്ട് ചെയ്ത് കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ കറങ്ങിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഇതേപോലുള്ളൊരു എററായിരിക്കും വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് KCB മാറ്റി തൃശ്ശൂർ കൊടുക്കാം, എന്നിട്ട് ഫ്രണ്ടിലേക്ക് പോവാം. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. ഈ ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. ഇതിനുശേഷം ഒരു ഇലക്ട്രിസിറ്റി ബില്ല് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്, എന്നിട്ട് സബ്മിറ്റ് ചെയ്യും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷം സൈറ്റിലുള്ള എംപാനൽഡ് വെൻഡേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്ട് അനുസരിച്ചോ സ്റ്റേറ്റ് അനുസരിച്ചോ ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാം. എംപാനൽഡ് വെൻഡേഴ്സ് വീട്ടിൽ വന്ന് സർവേ നടത്തി അവര് നമുക്ക് ഒരു എസ്റ്റിമേറ്റ് തരും. ഇത് കൂടാതെ KCB ഒരു മാനുവൽ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. അത് ഒരുവിധം വെൻഡേഴ്സ് എല്ലാം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്. KCB നിന്ന് അപ്രൂവൽ വാങ്ങിച്ച ശേഷം നമുക്ക് പ്ലാന്റ് സ്ഥാപിക്കാം. ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി കുറവാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ പ്ലാന്റിന് അനുമതി ലഭിച്ചെന്ന് വരില്ല. അപ്പോൾ KCB നിന്ന് അപ്രൂവൽ വാങ്ങിച്ച ശേഷം മാത്രമേ പ്ലാന്റ് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. 3 കിലോവാട്ട് പ്ലാന്റിന് ഏകദേശം 2 ലക്ഷം രൂപയാണ് ചെലവാകുന്നത്. ഇത് ഓരോ വെൻഡേഴ്സിനും അവരുപയോഗിക്കുന്ന പാനലിൻ്റെയും ഇൻവെർട്ടറിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായിരിക്കും. 3 കിലോവാട്ടിന് മുകളിൽ സബ്സിഡി പറയുന്നത് 78,000 രൂപയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.